54-ാം ദിവസം രാവിലെ 8 മണി. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടി പാവും പടകാളി പെണ്ണെ നിന്ന് മണിയിൽ ചാർത്തിടാൻ തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാ. രാവിലെ 8:20. പതുക്കെ ഇറക്കിയാൽ മതി കേട്ടോ ഞങ്ങളെ ബിഗ് ബോസെ. പണി വേണമെങ്കിൽ ഇനിയും ഞങ്ങൾ എടുക്കാം. ഉച്ചക്കുള്ള ചോറും രാത്രിത്തെ കൊള്ളവും കൂടെ അവിടെ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ ഇറക്കിയാൽ മതി. നല്ല രസമല്ലേ? എന്ത് ഒത്തൊരുമ. 1, 2, 3, 4. നീ ഇതിന്റെ ക്ലൈമാക്സ് പറഞ്ഞ എന്താന്നറിയോ? ചോറിന്റെ വിസിലടിക്കാതെ എയർ മുക്കൊണ്ടിരിക്കണം. നമ്മള് ജയിലിലായാലും എന്താ, അടുക്കളയിൽ ആളുടെ എണ്ണം കൂടിയത് കണ്ടോ? 4, 5 പേരുണ്ട് അടുക്കളയിൽ. പിന്നെ എന്നാ വേണം? നാരായണ. രാവിലെ 9:15. അവരുടെ ഫുഡായിരിക്കണം. അവരെ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ആണോ? എന്നാ കൊണ്ട് കൊടുത്തോ. ഞാൻ ജയിലിൽ കിടന്നോളായിരുന്നു. ഇഡലി ഞങ്ങള് കിടന്നപ്പോ ഇഡലി ഇല്ല, മണ്ണാങ്കട്ടി ഇല്ല, ഒന്നുമില്ല. വന്നോ കേട്ടോ. നീ VIP കൾ ജയിലിൽ കിടന്നാൽ ഇഡലിയും ചമ്മന്തികളും വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ പലവട്ടം ജയിലിൽ കിടന്നു, നമുക്കിത് കിട്ടാനുള്ള യോഗം കിട്ടിയില്ല. വെൽക്കം. നമ്മളെ പോലെയുള്ള സാധാ പാർട്ടികൾ കിടന്നാൽ കഞ്ഞി ചമ്മന്തി. പുറത്ത് ഫാൻസ് കൂടുതൽ സപ്പോർട്ട് ഏറ്റവും കൂടുതലുള്ള ആളുടെ കൂടെയാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ അവർക്ക് വോട്ട്സ് കിട്ടുള്ളൂ. അങ്ങനെ അതാണ് അവരുടെ സ്ട്രാറ്റജി. രാവിലെ 9:25. ക്രിസ്ത്യൻ അല്ല അല്ലേ? ക്രിസ്ത്യൻ അല്ല. അതായത് കമ്മ്യൂണിറ്റിയാ? ഹിന്ദു. കർണാടക? കന്നഡയാ? കൂർഗി. കൂർഗ്? അവള് കൂർഗിയാ. ഫാദർക്ക് എന്ത് ചെയ്യുന്നു? ബമ്പൻ ഷോട്ട് ആയിരിക്കും. ബമ്പൻ ഷോട്ട് ആയിരിക്കും. അങ്ങനല്ല, ബമ്പൻ ഷോട്ട് ആയിരിക്കും. ബമ്പൻ ഷോട്ടിനല്ല കേട്ടോ. അവള് നിന്നെ പോലെ ഒരു പയ്യൻ നല്ല ബമ്പൻ ഷോട്ടിൽ തന്നെ പോണം. ബമ്പൻ ഷോട്ടിനല്ല കേട്ടോ, എനിക്ക് അവളെ ഇഷ്ടമാ. നല്ല കുട്ടിയാ. പഠിക്കുന്ന ജോലി ഉണ്ടോ? ജോലി ഉണ്ട്. നിങ്ങളിവിടെ ഇവിടെ ചെന്നൈയിൽ എങ്ങനെ പരിചയം? ചെന്നൈയിലല്ല അവള്, ബാംഗ്ലൂർ. നിനക്ക് ബാംഗ്ലൂർ എങ്ങനെ ചാറ്റിങ്ങിലൂടെ? ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, കോമൺ ഫ്രണ്ട്സ് ബാംഗ്ലൂർ. അങ്ങനെ പരിചയപ്പെട്ടു. അതുവഴി പരിചയപ്പെട്ടു. നല്ല കുട്ടി. നല്ല കുട്ടിയായതുകൊണ്ടാണല്ലോ അതിന് പൊസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായത്. അല്ലാ തരീടായിരുന്നെങ്കിൽ അത് സിംപ്ലി തേച്ചിട്ട് പോയി അടുത്ത് തേച്ചിട്ട് പോകാൻ. ചേട്ടനെ
ഇതിലും വലിയ കോമഡി എന്നാന്നറിയും ചേട്ടനെ പുറത്തിറങ്ങിയുമ്പോഴേ ഫോട്ടോ ഞാൻ കാണിച്ചു ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുകയാണ് ഫോട്ടോ ഞാൻ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുവരത്തില്ല അത് കണ്ടുകഴിഞ്ഞാണല്ലോ നിങ്ങൾ ചിലപ്പോ ഇപ്പൊ എനിക്ക് അടിക്ക് കൂടിയിട്ട് നിനക്ക് ഞാൻ നിന്നെ ചൊറിയിക്കാന്ന് വെച്ചാൽ നിന്നെ കുറെ കൂടെ ആക്റ്റീവ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് നീ കവളെ കൊട്ടി അല്ലെങ്കിൽ നീ തടിയില്ല മറ്റതില്ല എന്നൊക്കെ പറയും നീ അത് കുറെ കൂടെ വാശിയോടെ അടിക്കും എന്നാ പറഞ്ഞു ആ പെങ്കൊച്ച് സഞ്ജന എന്ന് പറഞ്ഞാൽ സിൻസിയർ സ്നേഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് സിൻസിയർ ആണ് അപ്പം ഞാൻ തന്നെ നേരത്തെ ആഗ്രഹിച്ച് നിന്നെ പോലെ ആ ഒരു അന്നത്തെ നമ്മുടെ ഉടക്കിന്റെ ഇടയിൽ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു നല്ല ദേഷ്യമായിരുന്നു നിന്നോടുണ്ടായിരുന്നു അവൻ വന്ന് അത് പറയുമ്പോഴത്തേക്ക് ഛേ ഇത്രയും നല്ലൊരു കൊച്ചിനെ നീ തേച്ചല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നീ അങ്ങനെ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ സംഗതി എനിക്കറിയില്ല ഇപ്പം നീ ക്ലിയറായി ദാറ്റ് മീൻസ് നീ മാനസാന്തരപ്പെട്ടു ഒരു വ്യക്തിക്ക് വേണ്ടത് ആ സാധനമാണ് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മാനസാന്തരം ഒരു മനുഷ്യനെ നല്ലവരില്ല ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുള്ളവരെ പക്ഷെ ജീവിതത്തിൽ മൊത്തം തെറ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഈ ജന്മം തെറ്റിൽ നിന്ന് ശരിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് പുള്ളിക്കൊരു സ്റ്റാർഡമുണ്ട് അപ്പോൾ പുള്ളി അതിൽ ഇൻഡിവിജ്വലി നിന്ന് നന്നായിട്ട് കളിച്ച് മുന്നേറുക എന്നുള്ളതാണ് അതെ പക്ഷെ പുള്ളിക്ക് ബുദ്ധിയുണ്ട് പുള്ളി ഇവരെ കൂടെ നിർത്തിയിരിക്കണമെന്ന് വെച്ചാൽ പുള്ളി യൂസിങ് ഹിസ് ഫ്രണ്ട്സ് ആണ് മനസ്സിലായില്ലേ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അവരങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നു പുള്ളി പുള്ളീൻ്റെ സ്റ്റാർഡം ഇവർക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നു ഇവർ ഇവരുടെ ശക്തിയും ബുദ്ധിയും ഒക്കെ പുള്ളിക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നു ഇതാ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അത്രേ ഉള്ളൂ രാവിലെ 11 മണി ഈ ആഴ്ചയിലെ ലക്ഷ്വറി ബജറ്റ് ഊണും ഉറക്കവും ആഹാരവും ഉപേക്ഷിച്ച് കാവലിരുന്ന നാളുകൾക്ക് ശേഷം ഈ ആഴ്ചയിലെ ലക്ഷ്വറി ബഡ്ജറ്റിനുള്ള സമയം എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ആകെ ലഭിക്കേണ്ടിയിരിക്കുന്നത് 2200 ലക്ഷ്വറി ബഡ്ജറ്റ് പോയിന്റുകളാണ് എന്നാൽ ഖനിയിൽ നിന്നും ഖനനം ചെയ്ത സ്വർണം 50% മുതൽ 75%ത്തിനിടയിലായതിനാൽ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് പകുതി ലക്ഷ്വറി ബഡ്ജറ്റ് പോയിന്റുകളാണ് ആ 1200 പോയിന്റുകൾ ഉപയോഗിച്ച് മാത്രമേ ഈ ആഴ്ചയിലെ ലക്ഷ്വറി വസ്തുക്കൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുകയുള്ളൂ പ്ലാസ്മ ടിവിയിൽ കാണിക്കുന്ന മുഴുവൻ ലക്ഷ്വറി വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ തിരഞ്ഞെടുക്കാവുന്നതാണ് തിരഞ്ഞെടുത്ത വസ്തുക്കളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബോർഡിൽ എഴുതി ഇടുക തന്നിരിക്കുന്ന പോയിന്റുകൾക്ക് മാത്രമേ വസ്തുക്കൾ തിരഞ്ഞെടുക്കുവാൻ കഴിയുകയുള്ളൂ ലഭിച്ചിരിക്കുന്ന പോയിന്റിൽ കൂടുതൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ ആഴ്ച ലക്ഷ്വറി ബഡ്ജറ്റ് പൂർണ്ണമായും നഷ്ടപ്പെടുന്നതായിരിക്കും രാവിലെ 11:05 200 അടുത്ത സ്റ്റെപ്പിൽ പോട്ട് ചിക്കൻ 1 കിലോ 350 അടുത്ത മാറ്റി അടുത്ത മാറ്റ സമയം ചിക്കൻ 1 കിലോ 350 രൂപ ചിക്കൻ 1 കിലോ 350 ചിക്കൻ 1 കിലോയുള്ളൂ 350 രൂപയോ കഴിഞ്ഞ 2 കിലോ 390 അല്ല ഒരു സന്തോഷമുണ്ട് ആദ്യമായിട്ട് ഫുൾ ഉപയോഗിച്ച് രാവിലെ 11:45 കണ്ണ് കേറി പോയി കണ്ണി ഭയങ്കര ചൊറിച്ചില് അല്ല രാവിലെ എണീച്ച് പോന്നിട്ടുണ്ട് ഞങ്ങൾ ഡ്രോപ്സ് വേണോ അഥവാ അത് അതുവഴി ഇൻഫെക്റ്റഡ് ആയാലോ കളർ ചേഞ്ച് ഒന്നുമില്ല
എനിക്ക് ഒരു സ്പോട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് ഒരു സ്പോട്ട് മാത്രമേ ഈ കണ്ണിനകത്ത്. എന്തോ നോക്കി തട്ടണേ, നമ്മള് മാറിയിരിക്കും കണ്ണിനകത്ത്. അതും ആശ്രയാണ്, ഇതും ആശ്രയം. അതുകൊണ്ടല്ല അവൻ തട്ടുമ്പോ കാട്ടത്താണ് പറഞ്ഞ് വീഴുന്നത്. ഞാനല്ല കാറ്റടിക്കുന്നത്, നമ്മൾ മാറിയിരിക്കുവാണെങ്കിൽ കീഴെ കയറിയിട്ട് എന്നാലും പറഞ്ഞില്ലോ. ഞാൻ ഇവിടെ അത് ഇരുന്നത് എന്ന് പറഞ്ഞു എന്താ അലയിലൂടെ എടുത്ത് കൂടിയെന്നാ. മര്യാദക്ക് എന്റെ സംസാരിക്കണം കേട്ടോ, എനിക്ക് തിരിച്ചു പറയാൻ അറിയാൻ മേലായിട്ടല്ല മിണ്ടാതിരിക്കുന്ന, മര്യാദക്ക് സംസാരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് കഥ പറയിപ്പിക്കലോട്ടാ. കഥ പറഞ്ഞോ? അയ്യോ കഥയാണ് പറയേണ്ടത്, കഥ പറയണോ? ഞാൻ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാണല്ലോ കഥ നിനക്ക് അറിയാൻ പറ്റുന്ന പല കഥയും ഞാൻ അവിടെ പറയും. നീ മറന്നു പോയ പല കഥകളും ആണോ? കഥ പുസ്തകം ഞാനങ്ങ് തുറക്കും, തുറപ്പിക്കല്ല എന്നെ കൊണ്ട്. എന്നെ സുജ നീ തുറന്ന ഞാൻ എന്നോട് മിണ്ടരുത്, നീ പറയണ്ട, അത്രേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലാണ് എനിക്ക് ഇവിടെ ആഗ്രഹ സ്വസ്ഥതയും സമാധാനം ഉള്ളത്. അത് നശിപ്പിക്കരുത്. കത്തിച്ചു ഉച്ചക്ക് 12:50. സുജോയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നല്ലോ നേരത്തെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അല്ല ഇപ്പോഴത്തെ കുറച്ചുകൂടെ അത് പൊക്കി അവനോട് സംസാരിക്കുന്നു. നിർത്തിയോ ഇനിയുണ്ടോ? അതിപ്പോ എനിക്ക് മാത്രം ഉണ്ടായിരുന്ന വികാരമാണെങ്കിൽ നിർത്തിയല്ലേ പറ്റത്തുള്ളൂ. ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറ. നിർത്തിയോ നിന്റെ ഭാഗത്തു ഉണ്ടോ? എനിക്കില്ല അറിയാൻ വേണ്ടി ചോദിച്ചത്. അതിനാണ് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത്. ഇതൊരു വൺ വേ, എനിക്ക് ഒരാളെ കുറവുണ്ട് ആവശ്യമില്ലല്ലോ. എന്നെ അറിയത്ത് പോലില്ല എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് അതിനെ പിന്നെയും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിട്ടല്ലോ, എന്തിനാണ്? എന്ത് അവിടെ ഇരിക്കുന്നു ഓർത്തന്നെ? നന്നായി, നല്ല ഡിസിഷൻ. എന്തേ എന്താ നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞേ? എന്തുകൊണ്ടാ നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞേ? ഐ ഡിസേർവ് ബെറ്റർ ഗൈ എന്നല്ലേ അതിലുള്ള ഉദ്ദേശം? അങ്ങനെ ഞാൻ പറഞ്ഞല്ല. പിന്നെ അതിന്റെ പറഞ്ഞ അവൻ മോശമൊന്നുമല്ല എന്റെ അർത്ഥം. ആണോ? നിന്റെ പരിപ്പ് എന്റെ അടുപ്പിലിട്ട് വേവിക്കരുത്, മനസ്സിലായല്ലേ? കേട്ടാ? കേട്ടു. അത് കേട്ട് കേട്ട് എനിക്ക് തിരിച്ചു പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല ഞാൻ മനഃപൂർവ്വം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ മിണ്ടായിരുന്നു. പക്ഷെ മിണ്ടായിരിക്കുന്നവരുണ്ടല്ലോ, ഇതിന് കുറവൊന്നും വരുന്നില്ല. പിന്നെ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പുറകെ നടന്ന് എന്നെ ഇഷ്ടപ്പെടാൻ പറഞ്ഞ് നടന്നൊന്നുമില്ല. ഇവൾ എൻ്റെ അടുത്ത് വന്ന് ഉണ്ടാക്കിയ കാര്യമാണ് ഈ സ്ട്രാറ്റജിയും ചക്കയും വാങ്ങി. എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടുമല്ല ഞാൻ ഇന്നത്തെ അക്സെപ്റ്റ് ചെയ്തു. കാരണം ഞാൻ അവള് കച്ചാറ പറയാന്നും പറഞ്ഞ് എലിമിനേഷൻ എന്ന നോമിനേഷൻ വന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിവിടെ തോന്നി ഓക്കെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന അവള് വന്ന് ഈ ഐഡിയ എൻ്റെ തലയ്ക്കകത്തിട്ടു. അതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അതാണ് മുമ്പോട്ട് പോയത്. ഇവിടെ എൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ ശ്രമിച്ച സമയത്തൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുറത്ത് ഗേൾഫ്രണ്ട് ഉണ്ട്, എനിക്ക് പുറത്ത് തിരിച്ചെനിക്ക് പോകേണ്ടതാണ്. കാരണം ഞാൻ അവിടെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ആരെയും ലൈൻ അടിച്ച് കെട്ടിക്കൊണ്ട് പോകാനോ അങ്ങനത്തെ കാര്യത്തിനൊന്നും അല്ല വന്നത്. സാൻഡ്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ടൈപ്പ് ഒരു സാധനമേ അല്ല, അങ്ങനത്തെ ഒരു പെണ്ണേ അല്ല. ഞാൻ നേരത്തെ തന്നെ പലരോട് എന്നോട് ചോദിച്ച പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ലൈൻ, എനിക്കങ്ങനെ ലൈൻ അടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ദിവസം ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ ഇത്. അങ്ങനെ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ കുറേ കൈവിട്ട് പോയ കളി നടന്നതെല്ലാം ഈ പവൻ ഇവിടെ വന്ന് ഈ ഇഷ്യൂ ഉണ്ടാക്കിയ സമയത്ത് മെന്റലി സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് എന്താ ചെയ്തെന്ന് പോലും അറിയാൻ മേലത്. ഇങ്ങനെ കൈവിട്ട് പോയ കളി അന്നും പറഞ്ഞിട്ട് ഇവള് ഞാൻ മനഃപൂർവ്വം തേച്ചെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഞാൻ ആരെയും ഇവിടെ തേച്ചിട്ടുമില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. ഇവളായിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് ഈ കഥകളൊക്കെ ഉണ്ടാക്കിയത്. ഇവനൊരു നല്ല പയ്യൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അവന് ഈ ഒരു അഫയർ ഉള്ള കാര്യം നേരത്തെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ അത് ഉള്ള സ്ഥിതിയിൽ അങ്ങനെ അത് ആ പെങ്കൊച്ച് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അത് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് പിന്നെ ഈ തമാശയാണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിൽ തന്നെയും വെറുതെ നമ്മൾ എനിക്കറിയത്തില്ലെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ മറ്റേ വ്യക്തി. അതെ, എനിക്കറിയാമല്ലോ. പക്ഷെ ഇപ്പോഴാ ഈ ഇഷ്യൂ ആയപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തോന്ന് അപ്പൊ അത് മനസ്സിലാക്കി എന്താ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. സഞ്ജന എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഒരു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നീ ഇപ്പം എന്നോട് പറഞ്ഞു യു വിൽ ഗെറ്റ് ബെറ്റർ ഗേ എന്ന് പറഞ്ഞു. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. സുജോ ഈസ് എക്സലന്റ്. സുജോ ഏറ്റവും നല്ല ക്യാരക്ടറുള്ള വയനാണ്. വ്യക്തിത്വമാണ്. ഇങ്ങനെയുള്ള ഒരു സംഭവം ഉള്ള സ്ഥിതിക്ക് നമ്മൾ പിന്നെ അതിന്റെ പുറകെ നിങ്ങൾ നമ്മൾ കണക്ഷൻ
അത് വേറെയാണ്, ഞങ്ങൾ നമ്മുടെ കളക്ഷൻ വേറെയാണ്. അപ്പൊ ചേട്ടൻ അവനെ ജഡ്ജ് ചെയ്യുന്ന വിധവും ഞാൻ ജഡ്ജ് ചെയ്യുന്ന വിധം തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ കാരണം അത് എനിക്ക് വേറെ പല ഇഷ്യൂസും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇവന്റെ മറ്റേ ഇഷ്യൂ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഞാനിവർ രണ്ടുപേരോട് സംസാരിച്ച വിഷയമാണ്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ഞാൻ സിൻസിയർ ആയിരുന്നു. ഞാൻ പറഞ്ഞു എത്ര സിൻസിയർ ആയാലും സാന്ദ്ര 30 ദിവസത്തെ ആയുസുള്ളത്. ഈ 30 ദിവസത്തിൽ എത്ര ദിവസമാണ് നിങ്ങൾ ഈ ഗെയിം കളിച്ചു കൊടുക്കുന്നത്? 15 ദിവസം മാക്സിമം. സീരിയസ് ആവാൻ വേണ്ടി ഇത് ഞാൻ സീരിയസ് ആയാലും ഞാൻ പിന്നെ വേറൊരു വേർഡ് എന്നെ യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ പറയുമ്പോൾ എന്തിനാ പറയുന്നത്? അത് ഈ പുറത്തിരിക്കുന്ന ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അവൾക്ക് 10 വരെ കരഞ്ഞു കാണിച്ചിട്ടുണ്ടല്ലോ. അവൾക്ക് ഞാൻ എന്ത് ഞാൻ ചെയ്തതെല്ലാം ഇങ്ങനായി പോയി. ഞാൻ ഇമോഷൻ ഇത് ഇത് എന്നുള്ളതാണ് പറയേണ്ടത്. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു ഇപ്പോഴും നിന്റെ പ്രശ്നം നീ അല്ല, അത് ജസ്റ്റിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു. നീ യൂസ് ചെയ്തു എന്നുള്ള വാക്കല്ല പറയേണ്ടത്, മറിച്ച് നിന്റെ ഇമോഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ വാചകത്തില് അവൾ ഒന്നാമത് അവൾക്ക് വാചകം പറയില്ല. അതുകൊണ്ടാണ് നല്ല സുഹൃത്ത് എന്നുള്ള നിലയിൽ, നല്ല ഫ്രണ്ട് എന്നുള്ള നിലയിൽ, നല്ല റിലേഷൻഷിപ്പ്. പക്ഷേ അവനുള്ള പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് അവന് തോന്നുന്ന ചില ചില എന്താ പറയാ മൂഡ് സ്വിങ്സും ഇറിറ്റേഷൻസും അത് എന്റെ അടുത്ത് തീർക്കാൻ സംസാരിച്ച മര്യാദ തീർക്കാം. അതല്ല, അവിടെ റിയാക്ട് ചെയ്ത വിധങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. സോ ഞാൻ വളരെ പൊളൈറ്റായിട്ട് എന്താ പ്രശ്നം എന്താ പറയാ സംസാരിക്കുമ്പോൾ എന്നോട് അറിയിച്ചു, എനിക്ക് അവിടെ വിട്ടുകൊടുക്കാൻ ആവശ്യമില്ല. അത് അവന്റെ മൂഡ് സ്വിംഗ് വന്നാന്ന് വെച്ചാൽ അത് ഞാൻ മനസ്സിലാക്കിയത്, നീയും അവനെന്തോ ചെറിയ രീതിയിൽ ചൊറിയുന്നുണ്ട് എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു ചൊറിയുന്നുണ്ട് എന്നോട് ഒന്ന് പറ. അപ്പൊ ആ ഒരു അങ്ങനെ ആ ഒരു അങ്ങനെ ആ ലെവലിലേക്ക് പോകണ്ട. നല്ല ഫ്രണ്ട്സ് ഹായ് അത്രയുള്ളൂ, നമ്മൾ ഒരുമിച്ച് പോകണല്ലേ. ഇത് കഴിഞ്ഞിട്ടും ആരാരെ സഹായിക്കും നമുക്ക് അറിയത്തില്ല. നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ചേട്ടന് ഞാൻ എന്തിലൂടെയാണ് കടന്നുപോയത്, ഞാൻ എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ചേട്ടൻ അറിയത്തില്ല. അത് എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അത് അറിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന് തല പൊക്കി പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓക്കെ. അത് ഞാൻ എത്ര സ്ട്രോങ് ആണെന്ന് എനിക്ക് അറിയാം. അതെല്ലാം അതെല്ലാം ഓക്കെ. എനിക്കിവിടെ ഒന്ന് പ്രതികാരം ചെയ്യാനാണെങ്കിലും എനിക്ക് അവിടെ പറയാം, ഞാൻ എനിക്ക് നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ നന്നായിട്ട് കളിച്ചു വന്നിട്ട് അവന്റെ പേര് ഞാൻ പറഞ്ഞത്, എനിക്ക് പ്രതികാരം ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. അത് ആ വ്യക്തി അങ്ങനെ തന്നെ ചെയ്താൽ അവർക്ക് നല്ലത്, അത്രേ ഉള്ളൂ. ഉച്ചയ്ക്ക് 1 മണി. എല്ലാവരോടും പറയണത് ഞാൻ തേച്ചു ഞാൻ തേച്ചു എന്നാണ്. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുറെ ദിവസമായി കേൾക്കണം, എനിക്ക് അതിന്റെ പുറത്ത് വർത്തമാനം പറയാൻ അറിയണ്ടല്ല. ഞാൻ വർത്തമാനം പറയേണ്ട അവളെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അത് അവള് മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ അത് പറയുന്നതാണ് അവൻ പറഞ്ഞ വാചകം. നിന്നോട് ഞാൻ കുറച്ചും കൂടി ചോദിച്ചു, അറിയാൻ സുജോ എന്ന് പറഞ്ഞു. അതെ, അതിന് അപ്പൊ നീ എന്തിനാ ആ സാധനം പിന്നെയും ചോദിച്ചോണ്ട്? ഞാൻ തേച്ചു 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 സുജോ എന്നോട് പറഞ്ഞത് സുജോ കേട്ടിട്ടില്ല. സുജോ പറഞ്ഞ അല്ലാണ്ട് നീ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. സുജോ എന്നെ തേച്ചു എന്നല്ല പറഞ്ഞത്. അവൻ പറഞ്ഞു നിങ്ങളോടൊക്കെ അവൻ എന്താ പറഞ്ഞത്, അവൻ എന്നോട് ഫ്രണ്ട്ഷിപ്പ് മാത്രം വെച്ചു, ഞാൻ അങ്ങോട്ട് കയറി ഇടിച്ചു കയറി പ്രേമിച്ചു എന്നാണല്ലോ പറഞ്ഞത്. നിനക്ക് എന്താ തോന്നിയത്? എനിക്ക് എന്താ തോന്നിയത്? എങ്ങനെ തോന്നുന്നുണ്ട്? ഞാൻ അവനോട് പറഞ്ഞു അമ്മച്ചീസ് ഗസ്റ്റ് ഹൗസ് കഴിഞ്ഞപ്പോ എനിക്ക് നിങ്ങൾ തമ്മിൽ ജെനുവിൻ ആണെന്ന് തോന്നിയെന്ന് ഞാൻ പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, ജെനുവിൻ ലവ് ആണെന്ന് തോന്നി. ഞാൻ എപ്പോഴും പറഞ്ഞു, എപ്പോഴും പറയും, നാളെയും പറയും, അവന്റെ മുമ്പൊന്നും പറയും. പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യം നിനക്ക് മനസ്സിലാവാത്ത കാര്യം എന്താ പറയാ, ഞാൻ നിങ്ങളോട് രണ്ടാമത് വന്നപ്പോഴും ഞാൻ ചോദിച്ചു ഇതിന്റെ പേരിൽ ഇനി ഇഷ്യൂ ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതാ ഞാൻ ചോദിച്ചു, ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടായിരുന്നോ? അവൻ അവനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോയി ചോദിക്കാലോ. എന്ത് ചോദിച്ചോ? എന്നെ സംബന്ധിച്ചു അവൻ എന്നെ ഇവിടെ മോശമായി ചിത്രീകരിക്കുന്നതാണ്. അതെന്താ എന്താ അവൻ മോശമായി ചിത്രീകരിച്ചത്? ഞാനാണോ ഇടിച്ചു കയറിയാണ് പ്രേമിച്ചത്? അപ്പൊ അവൻ പറഞ്ഞെന്താ? സുരേഷ് ഏട്ടൻ വന്നു സാൻഡേനെ അടുത്ത് സാൻഡേനെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനത് സുരേഷ് ഏട്ടൻ പറഞ്ഞു ചെയ്തു, സാൻഡേനെ പ്രപ്പോസ് ചെയ്തു. ഞാൻ പറഞ്ഞു സാൻഡേ എനിക്ക് ഇങ്ങനെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് നാളായിട്ട് കുറച്ച് ദിവസമായിട്ട് നിന്റെ കാര്യങ്ങൾ നിന്നെ ഇങ്ങനെ നോക്കി നിന്നെ പല ചെയ്യുന്ന പല കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് നിന്നോട് എന്തോരം ഇഷ്ടം തോന്നി തുടങ്ങി. എനിക്ക് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാ ഞാൻ ഇന്നേരം പറയാമായിരുന്നു എന്നൊക്കെ ചുമ്മാ ഇത് കയ്യിൽ നിന്ന് എടുത്തിട്ടതായാലോ. ഞാൻ ജെനുവിനാണ്, എന്റെ ജെനുവിനായിട്ട് മുമ്പോട്ട് പോകാൻ എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞു എനിക്ക് ജെനുവിനാണ് ഫീലിംഗ്സോ അല്ല, എന്ത് ഫീലിംഗ് ആണെങ്കിലും നമുക്ക് ജെനുവിനായിട്ട് മുമ്പോട്ട് പോകാം. ഒന്നും ഫേക്ക് ചെയ്യേണ്ട ആവശ്യം, ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവൻ തന്നെ ചോദിച്ചു നമുക്ക് സ്റ്റാറ്റസ് മുമ്പോട്ട് കൊണ്ടു പോയാലോ എന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ വണ്ടി വെച്ചു, ഈശ്വര അപ്പൊ ഞാൻ വിചാരിച്ച തെറ്റായിരുന്നോ? ഞാൻ ജെനുവിൻ എന്ന് വിചാരിച്ചപ്പോ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു, എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഏതാ അവൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പോണോ അങ്ങനെയാണോ? പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് ശരിക്കും നിന്നെ ഇഷ്ടമാണ് എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ള പറയാനുള്ള കോൺഫിഡൻസ് ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരു 10-15 മിനിറ്റ് ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു വേണ്ട ലവ് അങ്ങനത്തെ സ്ട്രാറ്റജി ഒന്നും വേണ്ട, നീ എന്താണോ ഞാൻ എന്താണോ ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോവാം.
നമ്മളിപ്പോ പറയുന്നത് നമുക്ക് പ്രേമമാണെന്ന് ഒന്നും പറയുന്നില്ല. നമ്മൾ നന്നായി സംസാരിക്കുന്നു, സംസാരിച്ചാൽ മുമ്പോട്ട് പോകാം, ജനമായിട്ട് പോവാം, ആൾക്കാരെ പറയുന്നത് പറഞ്ഞോട്ടെ, അതാണ് ആ കോൺവെർസേഷന്റെ കണ്ടീഷനും എൻഡിങ്ങും. അവൻ എന്ത് കണ്ടിട്ടാണ് ഈ വന്ന് പറയുന്നത്? ചിലപ്പോ അത്രേ പോയിട്ടുണ്ടാവും, സ്റ്റാർട്ടിൽ വാക്ക് പോയിട്ടുണ്ടോ, അത് അവിടെ ഫ്രെയിം ചെയ്യാനുള്ള ഈ ഡ്രാമ കളി ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് വേണ്ട, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവള് പിന്നെ നോമിനേഷൻ ആണപ്പോ എനിക്കും ഒരു വിഷമം, കാരണം ഇവള് പോവോ, അവൾക്ക് സപ്പോർട്ടില്ല, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് തോന്നി, ഒന്നും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ ഒന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോഴാണ് ഈ കഥ ഇവളെടുത്തിടുന്നത്. നമ്മളെ പുറത്ത് കാണിച്ചിരിക്കുന്നത് കപ്പിളായിട്ടാണ്, അപ്പോഴേ എൻ്റെ ചങ്കിടിക്കാറുണ്ട്. കപ്പിളായിട്ട് പുറത്ത് കാണിച്ചാൽ മൊത്തം സീനാവുമല്ലോ, സഞ്ജന ഇത് കാണും, അവൾ കാണുന്നുണ്ട്, എൻ്റെ ഇൻസ്റ്റ വരെ ഹാൻഡിൽ ചെയ്യുന്നത് അവളാണ്. അപ്പം സഞ്ജന ഇത് കാണുന്നുണ്ടല്ലോ, കപ്പിളായിട്ടൊക്കെ പുറത്ത് അവൾക്കാണ് ഞാൻ ആരോടും കയറി അങ്ങനെ ഊട്ടിയിരിക്കുന്നതും സംസാരിക്കുന്നതും വലിയ ഇഷ്ടമില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഭയങ്കര സിൻസിയർ, ഭയങ്കര നല്ലൊരു കുട്ടിയാണ്, സിൻസിയറായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് പോയത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴും എൻ്റെ മനസ്സിലെ ഒരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാണിക്കുന്ന ഫുട്ടേജ് പോകും, അതിൻ്റെ ഓഡിയോ ഉണ്ടല്ലോ, ഓഡിയോ കേട്ടാൽ മനസ്സിലാകും, കാരണം നമ്മൾ സംസാരിക്കുന്നത് മൊത്തം ഇവിടെയുള്ള കുറ്റങ്ങളാണ്, അല്ലാതെ ഇവിടെ ലവേഴ്സ് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഓ നീ അങ്ങനെയാണല്ലോ, നീ നമ്മളെ എന്താ പറയുക, ഒരു ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ടോക്കൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഒരു ലവ് സ്ട്രാറ്റജി പോയ പോലെ ഇനിയിപ്പോൾ ഇത് പോകാൻ പോകുന്ന ഒരു ബ്ലെയിം സ്ട്രാറ്റജി ആണ്. അതിന്റെ ആവശ്യമില്ലാതെ ഇത് പറഞ്ഞു തീർക്കാം. പിന്നെ ആരും ആരോട് ചൂടാവാനോ തല്ലാനോ എന്നുള്ള അധികാരം ഇവിടെ ആർക്കും ഇല്ല, വെറുതെ ചൂടാവുക. ഒരു കാര്യമില്ലാണ്ട് എന്നെ ചൂടായത് കണ്ടോണ്ടിരിക്കണം, എന്താ എന്റെ ആവശ്യം? ഒരു കൊതുകുരിക്ക് സിഗരറ്റ് വയ്ക്കാണ്ട് രണ്ട് വർത്തമാനം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞോളാം, എവിടെ കൊതുകുരി? അവിടെ തന്നെ വെച്ചല്ലേ എടുത്തോണ്ട്, ഞാൻ കത്തിച്ചേരാം. എന്നിട്ട് ഞാൻ ബാക്കിൽ പോരാം. പിന്നെ ഒരു കാര്യം പറയണം, ഇവിടെ വന്ന് രണ്ട് ദിവസം ഞാൻ വാ തുറന്നിട്ട് എല്ലാവരും ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരു പ്രശ്നമില്ലെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണ് അവൻ അവിടെ പോയി എല്ലാവരോടും എന്റെ സ്ട്രാറ്റജിയും എല്ലാ കഥകളൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാവരും മുമ്പിൽ എന്നെ എനിക്ക് അവനത് ചെയ്യുന്നത് ഞാൻ ഇൻഡയറക്ട്ലി ഞാൻ പറയും തേച്ചു എന്നുള്ള കാര്യം. ഞാൻ രഘുവിന്റെ കൂടെ നടക്കൂ, നമ്മൾ ഡിസൈഡ് ചെയ്തൊരു പ്ലാനാണ് അതിന്റെ അപ്പം സേഫാണ്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, എപ്പോഴും എടാ ഒരു പെണ്ണ് സംസാരിക്കുമ്പോൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചോ, പ്രത്യേകിച്ച് സാൻഡ്രയ്ക്ക് നോക്കിയിരിക്കും കറി, മനസ്സിലായോ? ഇമോഷൻസ് അവിടെ ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ടാണ്. ആ ക്ലിപ്പ് കയ്യിൽ എടുക്കാൻ കിട്ടുന്നതല്ലേ ഈ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അത് അത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവള് പിന്നെ എന്തിനാണ് ഈ ജെനുവിൻ ആണ് ജെനുവിൻ ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ ജെനുവിൻ ആണ്, അവൻ ജെനുവിൻ അല്ല, ഞാൻ തേച്ചെന്ന് ആരും തേച്ചതാണ്. 54-ാം ദിവസം ഉച്ചയ്ക്ക് 1:20 അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അറിയോ, ഇത് ചതയും, എനിക്ക് ചതയൊന്നും ഇഷ്ടമല്ല. അവർ അവരുടെ ഫ്രീഡം കൊടുത്ത് തുറന്നോട്. ഇനി നൈറ്റിലേക്കുള്ള ഫുഡ്, അയ്യോ എടി ഇതൊന്ന് തിരക്ക്. എനിക്കറിയത്തില്ല. തന്നിരിക്കുന്ന റാഗി നല്ല രീതിയിൽ പൊടിച്ച് തിരികെ സ്റ്റോർ റൂമിൽ വെക്കുക. തണുപ്പ് ഈ പാത്രത്തിന് എസിക്കാത്ത വന്നിന്റെ പിടിച്ചോടി. ഇതി തന്നെയാണോ പിന്നല്ലാണ്ട് അതിന്റെ മേളിലോട്ട് എടുത്തു നോക്ക്, സെന്ററിലോട്ട് എടുത്തു പൊക്കി നോക്ക്. എന്താ അറിയോ, ഈ പൊടി വീഴുമ്പോ പുറത്തേക്ക് വീഴും. പിന്നെ സോക്സ് ഇടില്ലെങ്കിൽ എന്റെ കൈ പോകും, ഓൾറെഡി പോയിരിക്കുക. 54-ാം ദിവസം ഉച്ചയ്ക്ക് 2:30.
വീണ, ആര്യ, സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ ജയിൽവാസം അവസാനിച്ചിരിക്കുന്നു. താക്കോൽ കയ്യിലുള്ള വ്യക്തി അവരെ മോചിപ്പിക്കുക. എനിക്കിത് പൊടിക്കണം. ഞാനിത് പൊടിച്ച എനിക്ക് എത്രയെങ്കിലും പൊടിച്ചു തീർക്കണം. ഇതോ എത്രയോ ഞങ്ങൾ എടുത്തോട്ടെ, പാലില് കലക്കി കുടിച്ചോളാം. ഇത് ബിഗ് ബോസ് എടാ, ഇത് മാത്രം ഒന്ന് പൊടിയാക്കിട്ടേരാടാ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇത്രയും ചെയ്തതാ. ഇത് തുറക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. വൈകിട്ട് 3:25. അല്ല, ആരും ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല. തൽക്കാലം നമ്മള് മിണ്ടണ്ട, അവരവരുടെ ഇതിൽ പോട്ടെ. അവര് ഓക്കെ ആയി കഴിയുമ്പോ, സെറ്റ് ആയി കഴിയുമ്പോ അവർ നമ്മളോട് പറയണം, ചോദിക്കാനോ ചോദിക്കുകയും ചെയ്യും, സംസാരിക്കണോ സംസാരിക്കുകയും ചെയ്യും. വീട്ടിൽ ചായ കൊണ്ടെടുത്തു. അരിച്ചി തലവേദന ഉണ്ട് വെച്ചു, അതിനടുത്തു ചായ വാങ്ങി. ഇതാ പറയാം, കുറച്ച് നേരം ഇവിടെ എന്നോടും കണ്ടില്ലേ, ഞാൻ ടാസ്കിൽ മനസ്സിലിച്ചില്ലല്ലോ പറഞ്ഞ പോയെ. സോ ലീവ് ദം ഫോർ സം ടൈം, നമുക്ക് നോക്കാം അവരെങ്ങനെയാണ്. അവർക്ക് നമ്മൾ സംസാരിക്കണോ അല്ലെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്യണോ നമുക്ക് നോക്കട്ടെ. പിന്നെ ആ വിട്ടേക്ക്, കൊടുക്ക്, കുറച്ച് സമയം കൊടുക്ക്, അവരൊന്ന് റിലാക്സ് ആവട്ടെ. എന്നാലും മനുഷ്യത്തില്ലെന്നാ പറയുന്നത്. ഇതിപ്പോ എന്ത് സ്വയം സ്വന്തം പേരിൽ നമ്മളിപ്പോ നോർമലി പറയുന്നല്ലേ. ഞാൻ ഇതൊരു സ്ട്രാറ്റജി ബേസിൽ പറഞ്ഞതല്ല, ഞാനാണ് ആദ്യം പറഞ്ഞത് അല്ലേ. ഞാൻ പറഞ്ഞതിന് ശേഷമല്ലേ ഇങ്ങനെ പോയി. നീ എന്തിനാ ഫീൽ ചെയ്യുന്നത്? നീ പറഞ്ഞിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്? അത് അങ്ങനെ കാണിച്ചാലും നീ അത് ബാധിസ്ഥാന അത് അനുഭവിക്കാനുള്ളത്. ആ അതിനകത്ത് പരാതി പറയേണ്ട കാര്യം, നീ പരാതി പറയണ്ട, അത് കളയുക. നീ അത് മെൻഷൻ ചെയ്ത് പറയണ്ട, അത് വീണ്ടും വീണ്ടും. എനിക്കത് കുറച്ച് ഫീൽ ആവും, കാരണം ഞാൻ നോമിനേറ്റഡ് ആ റീസൺ അല്ല എനിക്ക് ഫീൽ ആവുന്നത്. ഒരു മനുഷ്യത്തിന്റെ പേരിൽ എനിക്ക് തോന്നും പാവങ്ങൾ എന്ന് എനിക്ക് തോന്നും. നമുക്ക് ഇന്നലെ തോന്നിയ പോലെ തന്നെ ഞാൻ ചിലപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് കരയായിരിക്കും, കാരണം അത് എന്റെ ഉള്ളിലുള്ള ഒരു ഫീലിങ്ങിന്റെ പുറത്ത് എനിക്ക് പാവം തോന്നുമ്പോൾ എനിക്ക് വരുന്ന ഇമോഷനാണ്. ഓക്കെ, ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ ഒരു ഫീല് കാണിക്കാനോ കരയാനോ പിടിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. നോമിനേറ്റ് ചെയ്ത വിധം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതൊരു പോയിന്റ്. ആയിരത്തി സമയം തോന്നുമ്പോൾ ആയിരത്തി നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് ചേച്ചിക്ക് തോന്നി. അപ്പൊ നമ്മൾ പറഞ്ഞു ചേച്ചി ടാസ്ക് ചെയ്തിട്ടില്ല, പറഞ്ഞു ചേച്ചി അതോട്ടേക്കണം. മേ ബി വീണ ചേച്ചി ചേച്ചിയുടെ ടാസ്കിന് വേണ്ടിയുള്ള എന്തും ചെയ്യാം ഒരു മെന്റാലിറ്റി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ചേച്ചിക്ക് നോക്കുമ്പോൾ തെറ്റായി തോന്നിയിട്ടില്ല, അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തെറ്റായി തോന്നി കാണിച്ചതൊക്കെ. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒരാണെങ്കിൽ സാക്ഷ്യം പോയി, നന്നായി കാണിക്കില്ല. പക്ഷെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും, വരട്ടെ, രണ്ടു ദിവസം കഴിഞ്ഞ് എത്തുമല്ലോ. ചെയ്യുന്ന പറയും, എനിക്ക് വീട്ടിൽ പോകണം, അച്ഛനെ കാണണം. കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്ന് എല്ലാവരോടും പറഞ്ഞു എന്നെ നോമിനേറ്റ് ചെയ്യണമെന്ന്. പ്രാവശ്യം ക്യാപ്റ്റൻസിയിലില്ലല്ലോ, സാൻഡ്രോടൊക്കെ പറഞ്ഞു നോമിനേറ്റ് ചെയ്യാം. വൈകിട്ട് 3:40. എനിക്ക് ഇവിടെ പലരോടും ഉണ്ടായിരുന്ന ഇഷ്ടം മനസ്സിൽ നിന്ന് പോയി. എടാ, നല്ലതാ? നല്ലതല്ല, എനിക്ക് നിനക്ക് എനിക്ക് അറിയാൻ വയ്യാനൊക്കെ. എനിക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ മെന്റലി ഡൗൺ ആവുക. മെന്റലി ഡൗൺ ആവുകയല്ല, ഞാൻ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്ക് പിടിക്കും. ഇപ്പൊ സംഭവിക്കാൻ പോണതാട്ട, കാണുന്നതിനും കാണാത്തതിനും ഒക്കെ ഞാൻ ചെറിയ കാര്യത്തിന് വരെ ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. അത് നീ നിനക്ക് നീ വിചാരിച്ചാ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു കാര്യമല്ല, ഇപ്പൊ അവിടെ ഒത്തിരി തുതി കിടക്കുമായിരുന്നു. ഹൗസ് കീപ്പിംഗ് ആരും വൃത്തിയാക്കാൻ പാടില്ലെന്ന് ചോദിച്ചാൽ വെറുതെ കിടന്ന് വെള്ളം വെച്ചു. നിനക്ക് തന്നെ അറിയാലോ എവിടെയാണ് വെൻ യു ആർ ലൂസിങ് യുവർ കൺട്രോൾ എന്നുള്ളത്. എനിക്ക് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരുന്നാലും ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ പോവുകയാണെങ്കിൽ ശരിയാണ്, അല്ല ഭയങ്കരമായ
ദേശീയക്കാരി മറ്റേത് മറിച്ചോ എന്നുള്ള പേരുമായിട്ട് എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വരിക. കാരണം എനിക്കിപ്പോ ചതുർത്ഥി കാണുന്ന പോലെ എല്ലാത്തിനെയും കാണുമ്പോ സീരിയസ്ലി അല്ല എനിക്ക് ചിരിക്കുമ്പോഴത്തേക്കിന് എനിക്ക് വിഷമം. എനിക്ക് ഇന്ന് ചിരി വന്നു കേട്ടോ. ടാസ്കിന് നിന്ന് ചേച്ചി കറുത്തു പോയതാണ്. ഞാൻ ടാസ്കിന് നിന്നില്ലല്ലോ. അത് നിന്നായിരുന്നു രണ്ടാമത്തെ ദിവസം ഓടിയില്ല എന്ന്. അമൃതയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങ് വിഷമവും തീർച്ചയാണ്. അതൊക്കെ വന്നപ്പോൾ എന്തൊരു സ്നേഹത്തിൽ അതിനോടൊക്കെ നിന്നത്. എന്നിട്ട് അവരെല്ലാരും ഗെയിം കളിക്കുക വീണ. അവരെല്ലാരും ദേഷ്യവും വിഷമം ഒക്കെ വരും. എല്ലാം കണ്ട് ഗെയിം എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്, എന്താണ് അതിന്റെ വേണ്ട ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ഈ വീട് ഒരു യുദ്ധക്കളം പോലെ കിടന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഇത്രയും ഒരു നെഗറ്റിവിറ്റി. അത് വന്ന് അന്ന് പോലെ തുടങ്ങിയ നെഗറ്റിവിറ്റി. സീരിയസ് ആയിട്ട് പറയാം, നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ നെഗറ്റിവിറ്റി. ഇത് എന്തായതാന്നൊന്നും എനിക്ക് എഴുത്തേട്ടനെ വെച്ചിട്ട് അവര് കളിക്കുക. പുള്ളീനെ ഞാൻ ഇതിൽ കുറ്റം പറയില്ല. യൂസ് ചെയ്യുവാണ്. ഇനി കഷ്ടം ഞാൻ പറയുന്നുണ്ട്, എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്. വെറും മണ്ടനാക്കുവാണ് പുള്ളീനെ. പുള്ളി അതിന് നിന്ന് കൊടുക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാൽ ബുദ്ധിപരമായി എല്ലാ ടാസ്കുകളും വരുമ്പോൾ അവരെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരെയൊക്കെ ഇന്നലെ വരെ 100% ആത്മാർത്ഥരോട് തന്നെ എല്ലാവരും സ്നേഹിച്ചത്. സാൻഡ്രയായാലും ആരായാലും ആരായാലും സാൻഡ്രയ്ക്ക് വന്ന മാറ്റം ഉണ്ടല്ലോ, ഭീകര മാറ്റമൊക്കെ വന്നു. അവളൊക്കെ വന്നപ്പോൾ അവള് അയ്യോ അവളൊക്കെ വരണേ വരണേ തിരിച്ചു വരണേന്ന് പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാ ഞാനും നീയും. അവളുടെ വ്യക്തിത്വം എന്ന് പറയുന്ന സാധനമൊക്കെ ഊരി വീട്ടിലിട്ടിട്ടാണ് വന്നേക്കണ്. ഇതാരാണോ എന്തോ സാൻഡ്രയൊന്നും അല്ല എനിക്കറിയാം. സാൻഡ്ര ഇങ്ങനെ അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ നോമിനേഷനിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ 100%. ഓ നോമിനേഷൻ അറിയാവുന്ന കാര്യമാണ്. അല്ല അത് സുജോ പറഞ്ഞു എൻ്റെ അടുത്ത്. അതുകൊണ്ട് എനിക്ക് അവൻ്റെ അടുത്ത് ചെറിയൊരു സോഫ്റ്റ് കോർണർ. ഞാൻ ഇപ്പോഴേ പറയുന്നു, ഞാൻ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് സാൻഡ്രയ്ക്കും രഘുവിനും ആയിരിക്കും ചെയ്യാം. എനിക്ക് ജസ്ലിനെ ചെയ്തേ പറ്റും. ആ അമ്മാതിരി പൂക്കൃത്തരമാണ് എൻ്റെ അടുത്ത് കാണിച്ചത്. ഞാൻ അവളോട് എന്ത് കാണിച്ചിട്ടാ, ഞാൻ തലകറങ്ങി വീഴാറായപ്പോൾ അവളാണ് എനിക്ക് വെള്ളം കൊണ്ടുവന്ന് തന്നത്. എന്നിട്ടാണ് അവൾ ആ ഡയലോഗ് അടിച്ചത്, എന്നെക്കാളും സ്ട്രോങ് ആണ് പക്ഷേ അരിചേച്ചി ഗെയിമിൽ എന്തുവാ കളിച്ചില്ല എന്ന്. സീരിയസ്ലി എന്നോട് ജസ്ല പേഴ്സണലി ചെയ്തില്ല, പക്ഷെ നിന്നോട് ആ ചെയ്തത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇടപാട് എനിക്ക്. പിന്നെ ജസ്ല ഇപ്പൊ ഈ പോണ റൂട്ട് രണ്ട് വെള്ളത്തിലൂടെ കാല് വെച്ചിട്ടാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത്. ആ രണ്ട് വെള്ളം, രണ്ടാമത്തെ വെള്ളം എന്ന് പറയുന്നത് ഫുക്രുവാണ്. അത് തന്നെ ഫുക്രുവും രണ്ട് വെള്ളത്തിക്കാരങ്ങനെ പറയാൻ പറ്റില്ല. അതെ എല്ലാരും അങ്ങനെ തന്നെയാ. ഞാനിപ്പോ ഞാൻ നീന്താൻ പോവാ കണ്ടോ നീ. വൈകിട്ട് 4:05. കുറ്റബോധം വരുമ്പോൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. അടിപൊളി. റൂമിൽ പീടിയിൽ പോയി ഞങ്ങളെ 5 ദിവസത്തെ ഡ്രസ്സൊക്കെ കൊടുത്തു വിട്ടല്ലോ. ഞങ്ങൾ തുണി അലക്കാൻ നിൽക്കുവായിരുന്നു. ഇന്ന് എന്താ തുണി അലക്കാൻ? ആ ഓക്കെ അലക്ക്. അപ്പൊ ജയിലില്ല ഇപ്പൊ കേറി കഴിഞ്ഞു ഇറങ്ങി. ആ ജയിൽവാസം അയ്യോ അലക്കണ്ട അലക്കണ്ട. അയ്യോ ഇപ്പഴും തീപ്പെട്ടി വന്നിട്ടോ ചാചേട്ടാ, തീപ്പെട്ടി വന്നിട്ടില്ല. എന്താ ഓ പായ അത് മെഡിസിൻ ഉണ്ട് കൊറേ ഉണ്ട്. ഒരു ഒബ്സർവേഷൻ ആയിരുന്നു കരഞ്ഞു കലങ്ങിയത്. കരയാതിരിക്കേ എല്ലാം ഓക്കെ ആവും. കരയല്ലേ കരയല്ലേ മതി കരഞ്ഞത് നീ.
ഇത്രയും നേരം എത്തു വെച്ചിരുന്നെല്ലാം കൂടെ പൊട്ടി വന്നു. കണ്ണട 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 കര 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 നിങ്ങളായിരുന്നു വർക്ക് ചെയ്യാഞ്ഞത്? അങ്ങനല്ല, ഏറ്റവും എന്ത് വേണേ പിന്നെ പറയാം. അവിടെ അഡ്മിറ്റ് ചെയ്തു ആശുപത്രി. ഒബ്സർവേഷൻ ആണ്. വൈകിട്ട് 4:15. ജയിലിൽ തവണ കഷ്ടപ്പെടുത്തലായിരുന്നു. കഷ്ടപ്പെടുത്തൽ എന്ന് പറഞ്ഞാ മറ്റേ പഴയ സാധനം ഇല്ലേ, മറ്റേ ഈ അത് വെച്ചിട്ട് അരി പൊടിക്കണം. എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ്? 1:30 അല്ല കഴിഞ്ഞപ്പോ, ഒന്നരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ കാര്യം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാ ലൈറ്റ് ഓഫ് ചെയ്തേ. അത് കഴിഞ്ഞിട്ട് റാഗി കൊണ്ടുവന്നു. കഴിഞ്ഞപ്പോ ഞങ്ങള് തീർന്നു. അതായത് സത്യം ഞങ്ങൾ ഉണ്ടിരിക്കും ഭയങ്കര വിഷമമായിട്ട് പാടില്ലായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോ ഇങ്ങനെ കാണിച്ച് ദൈവം എന്താ ഇങ്ങനെ നർഷപ്പം. ബിഗ് ബോസ് പറഞ്ഞു നമ്മുടെ സമയം കഴിഞ്ഞിരിക്കണം. വൻ കളി അല്ല, കളിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല കേട്ടാ. ഇന്നലെ സുജോ വന്ന് പറഞ്ഞു കറക്റ്റായിട്ടല്ല. സുജോ ഇന്നലെ രാത്രി സംസാരിച്ചു, അവൻ എല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് വല്ലാതെ ഇരിക്കും, നിവൃത്തിയില്ല ചേച്ചി. എനിക്ക് അവരോട് നിന്നിട്ട് അവരുടെ പേര് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാരും കൂടി തീരുമാനിച്ചു, എല്ലാരോടും തീരുമാനിച്ചാണ് ഈ ജസ്ല അവൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തു. ആരി ചേച്ചി കാല് പിടിച്ച് വലിക്കുന്ന ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞോളാം. അവൻ പറഞ്ഞ റീസൺ ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു കാരണം ആര്യ ടാസ്കിന്റെ ഇടയിൽ എന്റെ കാല് പിടിച്ച് വലിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്റെ കാലിൽ അവിടെ ഇരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ വലിച്ചിട്ടില്ല. ഞാൻ ബെനിയനാണ് വലിച്ചത്. അവൻ പറഞ്ഞു, ചേച്ചി ഞാൻ അത് കണ്ടിട്ടില്ല, കാല് പിടിച്ച് വലിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷെ ഇവിടെ എല്ലാരും പറഞ്ഞു, 3-4 പേര് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാണ്. സാന്ദ്ര എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു റീസണാണ് പറഞ്ഞത്. ഞാനവിടെ അവളുമാരെ ബാക്കി പിടിച്ചപ്പോൾ എൻ്റെ ഡ്രസ്സ് പിടിച്ച് വലിക്കല്ലേ എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. ഇതിന് വലിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞ് ഇതല്ല, ഇതിലും മോശമായിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നെ അവളത് മാറ്റിയിട്ട് ഞാൻ നേക്കടാക്കി കളയുന്നു. രഘു പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, മനുഷ്യത്വമില്ലാതെ ടാസ്കിനിടയിൽ ഞാൻ എന്തോന്ന് ആ സാധനം മറച്ചിട്ട്. അല്ല, അവൻ പറഞ്ഞ അവന്റെ വ്യക്തിപരമായിട്ടെന്നാ. എന്താ അവന്റെ വ്യക്തിപരമായിട്ടെന്നാ പറഞ്ഞേ? ഇപ്പം നമ്മുടെ ഗെയിമിൽ അത് പ്രശ്നമല്ല. അതെ, അത് ഞാൻ അവൻ പറഞ്ഞതായിട്ടാ പറഞ്ഞേക്കുന്നേ. ഫുക്രു രഘുവിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ടല്ല ഞാനിപ്പോ നിന്നോടും അല്ല പറഞ്ഞോണ്ടിരിക്കുന്നത്, സംസാരിച്ചോണ്ടിരിക്കുന്നോടല്ല. അവര് പിള്ളേർ രണ്ടുപേരും എന്താണ് സാജു ചേട്ടനെയാണ് നോമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്, പക്ഷെ ചേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അമൃതയും ആര്യ ചേച്ചിനെ നോമിനേറ്റ് ചെയ്യുവാണ്. ആ കാരണം അവര് പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾക്ക് അറിയാവുന്ന ഈ വീട്ടിൽ കയറി വന്നപ്പോൾ അറിയാവുന്ന ആൾക്കാരായിട്ടുണ്ടായിരുന്നത് സാജു ചേട്ടനും ആര്യ ചേച്ചിയും ഒക്കെയാണ്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിലല്ലോ വന്നത്. ആ അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ മനുഷ്യത്വമില്ലാതെ പെരുമാറിയിരുന്നു. ആ ഞാൻ സപ്പോർട്ട് ചെയ്യും, അവരുദ്ദേശിച്ച രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് സായിച്ചേട്ടനും ഇതേ കാരണം തന്നെയാണ് പറഞ്ഞത്. പക്ഷെ സായിച്ചേട്ടനും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവര് ആര്യ ചേച്ചിയാക്കിയത്. ആശ പറഞ്ഞു ഏറ്റവും കുറവ് പോയിന്റ്സ് ആര്യയാണ് നേടിയത്. ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് സ്ട്രാറ്റജി വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന്. പക്ഷെ ആര്യ ബുദ്ധിപരമായും ഒരു സ്ട്രാറ്റജിയും ഉപയോഗിക്കാതെ മോശം പോയിന്റുകൾ നേടിയത് കൊണ്ടാണ് എന്നും ആശ പറഞ്ഞു. ഇപ്പൊ രഘു പറഞ്ഞു ആര്യ കാല് പിടിച്ചു വലിച്ച് സ്ട്രാറ്റജി ഉണ്ടാക്കി കളിക്കാൻ നോക്കി, അത് വളരെ തെറ്റായി പോയി. രഘു ഓടി നടന്ന് എല്ലാവർക്കും ക്ലാസ് എടുത്തോണ്ടിരിക്കുക. കഴിഞ്ഞ വട്ടം രഘുവായിട്ട് ബ്രണ്ട സ്റ്റണ്ട് ഉണ്ടാക്കിയ ആളാ ഫുക്രു. ഇപ്പം അവന് അവൻ എന്താന്ന് എനിക്കറിയില്ല. അവനും അവൻ എപ്പോഴും ഇപ്പൊ അവരുടെ കൂടെ ആ സ്മോക്ക് റൂമിനകത്ത്, അതുകൊണ്ടാണ് അവള് ചാടിയത്. ഞാനതുകൊണ്ടാണ് ചാടിയത്.
കൂട്ടുകൂടിയല്ല. പക്ഷെ ഒരു കാര്യമുണ്ട് ഏട്ടാ, ഇനിയിപ്പോ എത്ര നമ്മള് ടാസ്കിൽ നന്നായി പെർഫോം ചെയ്യുന്നു പറഞ്ഞു. അത് ഇതിന്റെ ഇപ്പൊ റൂള് മാറി എന്ന് വെച്ചാ, ബിഗ് ബോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്നങ്ങോട്ട് അതിജീവനമാണ്, അപ്പോ ക്യാപ്റ്റൻസി ടാസ്കിൽ വരാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിങ്ങൾക്ക് വേറെന്തെങ്കിലും രീതിയിൽ ടാർഗറ്റ്, അതാണ് ഉദ്ദേശിക്കുന്ന പുള്ളി, അങ്ങനെയുള്ളവരെ ജയിലിലേക്ക് വിടുക എന്നാ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എത്ര നമ്മൾ ടാസ്കിൽ കടന്ന് നന്നായി കളിച്ചെന്ന് പറഞ്ഞാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇവർ ഈ ഏഴ് പേരുണ്ട്. അതാണ് സുജു എന്നല്ല പറഞ്ഞത്, ഞാൻ ചേച്ചിന്റെ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിലും ചേച്ചി വരുമായിരുന്നു. അതുകൊണ്ടാണ് 54-ാം ദിവസം വൈകിട്ട് 4:35. എനിക്ക് വ്യക്തിപരമായിട്ട് ഇവിടെ ഏറ്റവും ദേഷ്യമുള്ള ഒന്ന് ഇപ്പോൾ സുജോയും ഇവരുമാണ്. അവരുണ്ട്, കിട്ടുന്ന അവസരത്തിൽ എനിക്ക് അത് പറയാം. നോമിനേഷൻ അവരാ, പക്ഷേ അവർ ക്യാപ്റ്റൻസി കയറി. എനിക്ക് ഒരാഗ്രഹേ ഉള്ളൂ, എനിക്ക് കിട്ടിയില്ലാലും ഇവർക്ക് കിട്ടിയാലും അവന് കിട്ടരുത്, അവനെ എനിക്ക് വേണം നോമിനേഷൻ കുറേ. ഇവനെ എവിടെ പോകണമെന്നറിയാൻ വയ്യ. അങ്ങനെ ചുമ്മാ അലക്സാണ്ടറുടെ തല കയറും അവൻ, ചുമ്മാ വെറുതെ നോക്കിയപ്പോഴേ അലക്സാണ്ടർ താഴെ ഇരുന്ന് സീറ്റ് വലിക്കുന്നു തറയിരുന്നു. ഇവ അവിടെ വന്നിട്ട് ഇവിടെ ഇന്ന് മേടിച്ചോണം വലിച്ച് എന്നിട്ട് ആശ കെട്ടി ഇവിടെ ദേഹത്തിട്ട് അലക്സാണ്ടറുടെ ഇവിടെ പറഞ്ഞ എൻ്റെ ദേഹത്ത് വീഴുന്നുണ്ടെന്ന്. നീ ഇതിന് ഇവിടെ വന്നിരിക്കുന്നു, നീ എനിക്ക് പോകണം. അവളെ ആദ്യം ഇവിടെ മറ്റവളെ കാണിക്കാൻ വേണ്ടി ചുമ്മാ ഇവനെ ഉരുവട്ടി ഇറക്കും എനിക്ക് വേണമെന്നറിയാൻ വയ്യ. എന്നിട്ട് അവൻ രാത്രി ചെന്ന് നിന്ന് കുമ്പസരിച്ച് ഇത്രയും ഓട്ടൊക്കെ ഇവിടെ ചെയ്തിട്ട് എന്നിട്ട് ഇവരിപ്പോൾ വേണ്ട അലിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ ഇവർക്ക് പുച്ചോവാ, ഇവരെ അലിഞ്ഞ് ഇവരെ ആദ്യം മേടിക്കണ്ടേ. അവൻ രാത്രി പോയി ഒന്ന് കുമ്പസരിച്ച് അവൻ നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്ന അവൻ എല്ലാവരെയും ചീത്ത വിളിച്ചിട്ട് ഇച്ചിരി ഒന്ന് സോറി പറയും. കുമ്പസാര അവൻ്റെ ഒരു ഹോബിയാണ്. 54-ാം ദിവസം വൈകിട്ട് 4:55. 9-ാം ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്ക്, പറക്കും തളിക. ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്നത് സാമർഥ്യവും ബുദ്ധിമികവും പക്ഷപാതവുമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇത്തരത്തിലുള്ള മനോഭാവവും കൂടാതെ മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതുമായ വ്യക്തികൾക്കാണ് ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുവാൻ അവസരം ലഭിക്കുക. അത്തരത്തിൽ വീടിന്റെ ക്യാപ്റ്റനാകുവാൻ യോഗ്യതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന 3 പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ക്യാപ്റ്റൻസി ടാസ്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വ്യക്തിയായിരിക്കും 9-ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ. പ്രത്യേകം ഓർക്കുക, ക്യാപ്റ്റനാകുന്ന വ്യക്തിക്ക് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ആനുകൂല്യമാണ് ലഭിക്കുക. സങ്കീർണത നിറഞ്ഞ വരും ദിവസങ്ങളിൽ നോമിനേഷൻ പ്രക്രിയയിൽ നിന്ന് മുക്തനാവുക എന്നത് വളരെ പ്രാധാന്യമേറിയതാണ്. 9-ാം ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ കണ്ടെത്തുവാനുള്ള ടാസ്ക്കാണ് ഇനി. ഗാർഡൻ ഏരിയയിൽ ഒരു വലിയ പെട്ടിക്കുള്ളിൽ ചെറിയ തെർമോക്കോൾ ബോളുകൾ നിറച്ചു വച്ചിരിക്കും. അതിനരികിലായി നിങ്ങൾക്ക് കൈകളിൽ ധരിക്കുവാൻ 3 ജോഡി ബോക്സിംഗ് ഗ്ലൗസുകൾ, പെട്ടിയുടെ എതിർവശത്തായി 3 ബൗളുകളും വെച്ചിട്ടുണ്ടാവും. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾ നൽകിയിരിക്കുന്ന ബോക്സിംഗ് ഗ്ലൗസുകൾ ഉപയോഗിച്ച് വലിയ പെട്ടിയിൽ നിന്നും തെർമോക്കോൾ ബോളുകൾ എടുത്ത് തങ്ങളുടെ ബൗളുകളിൽ നിറയ്ക്കുക എന്നതാണ് ടാസ്ക്. ഏറ്റവും ആദ്യം ബൗളുകൾ നിറയ്ക്കുന്ന വ്യക്തിയായിരിക്കും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ. അമൃതയും അഭിരാമിയും ഒരു മത്സരാർത്ഥി എന്ന നിലയ്ക്ക് ഇരുവരുടെയും ഓരോ കൈകളിൽ ബോക്സിംഗ് ഗ്ലൗസ് ധരിച്ച് ഒരുമിച്ച് കൈകൾ ചേർത്ത് വേണം ടാസ്കിൽ പങ്കെടുക്കുവാൻ. 2-ാമത്തെ ബസർ ശബ്ദം കേൾക്കുമ്പോൾ ടാസ്ക് അവസാനിക്കുന്നതായിരിക്കും. ഗുഡ് ലക്ക് ബിഗ് ബോസ്. വൈകിട്ട് 5:10. എങ്ങനെ
ക്യാപ്റ്റൻ, ഈ ടാസ്കിലെ വിജയിയെ പ്രഖ്യാപിക്കുക. ഇതില് ഫുക്രോ ഒൻപതാം ആഴ്ചയിലെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫുക്രുവിന് അഭിനന്ദനങ്ങൾ. ഞാൻ ആ പറഞ്ഞ ഡയറക്ഷൻ അങ്ങനെ തന്നെ പോയിരുന്നെങ്കിൽ നിങ്ങളിപ്പോ കഴിഞ്ഞു. നിങ്ങളുടെ മൂന്നാമത്തെ നാലാമത്തെ ആ ഡയറക്ഷൻ ആ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ മിസ്സാക്കിയതാണ്. നിങ്ങളുടെ തന്ന് പറഞ്ഞു വിട്ട ആ സാധനത്തിന് പിന്നെ എല്ലാം ഓക്കെ. അല്ല, എനിക്ക് ഞാൻ എന്തിനു വേണ്ടി ജയിച്ചെന്ന് അറിയോ? എനിക്ക് വേണ്ടി പറയണോ? ഞാൻ കരച്ചില്. ഇവിടെ ഇവിടെ പോയപ്പോ അവള് പറഞ്ഞ് ഫുക്കൂർ ഫൈനലിൽ കയറുമെന്ന് പറയുമ്പോ അതിനുള്ള ക്വാളിറ്റി, അതാണോ ക്വാളിറ്റി എന്ന്? ഇതാ ക്വാളിറ്റി, ഇതാ ക്വാളിറ്റി. അത് ഞാൻ പറയും, അതിന് വേണ്ടി ഞാൻ ജയിച്ചേ, അത് ഞാൻ പറയും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ സാൻഡ്ര, ഞാൻ ഒരിക്കലും സാൻഡ്ര ഒരു കാര്യം പറയട്ടെ, അല്ല സപ്പോർട്ടിൻ്റെ അല്ല, ഞാൻ കാര്യം പറയട്ടെ. നീ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു, മീൻ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു. പ്ലേ ഫെയർ ഐ മീൻ നീ നീ ആയിട്ട് നിൽക്കേ, ഞാൻ നിൽക്കുള്ളൂ. ഓക്കെ, കാര്യം പറയട്ടെ. അവളോട് ചോദിച്ചൊക്കെ ഞാൻ എന്നെക്കാട്ടും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത് സത്യം അവരുടെ കൂടെ ചെയ്താലോ. അങ്ങനെ നിന്ന് കളിച്ചേനെ വരാൻ പാടില്ല, എനിക്ക് അവൻ വരാൻ പാടില്ല. എല്ലാ കാര്യത്തിലും പക്ഷെ എന്റെ ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളാണ്. ഒറ്റ കാര്യം പറയുള്ളൂ, പ്ലേ ഫെയർ. ഓക്കെ, എന്തറിയോ എന്തറിയോ, ഇതിനകത്ത് ചിലപ്പോ നമുക്ക് ഇതൊക്കെ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് തോന്നരുത് നിങ്ങൾ അൺഫെയർ ആണെന്ന്. അവരാണ് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ചിലപ്പോ നോമിനേറ്റ് ആവുമായിരിക്കും. വീണ എട്ടാമത്തെയോ നോമിനേഷനിലാണ് ഈ എലിമിനേഷൻ. ഞാനും അതെ, ഇതെന്റെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ആണ്. പക്ഷെ ഞാൻ ഇതുവരെ പുറത്ത് പോവാത്തതിന്റെ റീസൺ, ക്യാപ്റ്റൻസി ആയാലും ജയിലായാലും ഉള്ളിലെ നോമിനേഷൻ ആയാലും ഞാൻ അൺഫെയർ ആയിട്ടൊരു നോമിനേഷൻ ചെയ്തിട്ടുണ്ടെന്ന് മേ ബി ഇതുവരെ അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പിള്ളേരാണ്. അതുകൊണ്ട് പേഴ്സണലി പറയുക, നിങ്ങൾ നിങ്ങളായിട്ടൊന്ന് കളിക്കുക. നിങ്ങൾ രണ്ടുപേരും അടിപൊളിയാണ്. ഓക്കെ, സോറി, ഞങ്ങൾ ഇന്നലെ ചന്ദ്രൊക്കെ വന്നപ്പോ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ബിക്കോസ് ആദ്യത്തെ ഒരു ഫോണിലൊക്കെ പറഞ്ഞതാ നിങ്ങളുടെ പേര്. ആദ്യത്തെ ആഴ്ചകൾ വെച്ച് പറഞ്ഞതാണോ? അല്ലാതെ നിങ്ങൾ നോമിനേഷനിൽ ചെയ്യണം ഒരിക്കലും. അതൊക്കെ അതിന് എലിജിബിൾ ഉള്ള ആൾക്കാർ വേറെ ഉണ്ട്. ഇത്രേ പറയുള്ളൂ, നിങ്ങൾ നിങ്ങളായിട്ട് നിന്ന് കളിക്ക്. ഞാൻ
54-ാം ദിവസം വൈകിട്ട് 5:20 നിങ്ങൾ ആദ്യത്തെ രണ്ടെണ്ണം കൊണ്ട് പകുതി ബോട്ടിൽ പോലെ ആയ കണക്കാണ് വന്നറിയാമോ? അപ്പൊ തന്നെ നിങ്ങൾ ലീഡ് ചെയ്യുന്നു രണ്ടാമത്തേല്. മൂന്നാമത്തേല് വന്ന് നിങ്ങള് ഈ തിരിഞ്ഞു പോയി സാധനം തിരിഞ്ഞു പോയപ്പോഴത്തേക്ക് ഓടിയപ്പോ അതിന്റെ മറിപ്പ്. ഇവൻ പക്ഷെ സ്പീഡിൽ ഓടി, ഇവൻ എന്ന് വെച്ചാൽ ഇവൻ ബാക്കിലേക്ക് ഓടി എന്ന് വെച്ചാൽ ഈ കാറ്റ് ഈ ഡയറക്ഷൻ മനസ്സിലാക്കിയതുകൊണ്ട് ബാക്കിലേക്ക് ഓടി, അതുകൊണ്ട് അവിടെ തട്ടുകയാണ്. അത് പോട്ടെ, അതില് കാര്യമൊന്നുമില്ല. ഒരു ഡ്രോപ്പിലാണ് വ്യത്യാസം. അതും കൊറേ ഞങ്ങളുടെ അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പോവാ. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ തുറക്കുമ്പോ അപ്പുറത്തെ സൈഡിലേക്കാ പോണെ. ബിക്കോസ് ഞാൻ മൂവ് ചെയ്യുന്ന സൈഡല്ലല്ലോ. ആക്ച്വലി നിങ്ങളാണ് ആദ്യം നടത്തിയത്, പക്ഷെ നിങ്ങളുടെ ടോപ്പിൽ വന്നത് കാറ്റടിച്ച് പറന്നു പോയി. ഫുൾ കാറ്റടിച്ച് പിടിച്ചു മൂക്കിലെ കാറ്റടിച്ചിട്ടു. ഞാൻ പറഞ്ഞില്ലേ മിസൈൽ പോണക്ക് ഇങ്ങനെ പ്ലെയിന്റെ പുക പോണക്ക് ഇങ്ങനെ കൈ നിന്ന് ഇത് അത്രയും പൊക്കോണ്ടിരിക്കുമെന്ന് പറഞ്ഞില്ലേ? ബുദ്ധിയും യുക്തിയും കൂടെ ഉപയോഗിക്കണതാണ്. ഇതിനകത്ത് കായികമില്ല, ബുദ്ധിയും യുക്തിയും ആയിരുന്നു മെയിൻ ആയിട്ട് പ്രസാണ്. അല്ല നിങ്ങൾ തേർഡ് കുളം നോക്കി, തേർഡ് സ്റ്റെപ്പ് തേർഡും ഫോർത്തും രണ്ട് റൗണ്ട് നിങ്ങൾ മിസ്സാക്കി, ബാക്കി എല്ലാം പക്കയായിരുന്നു. തേർഡും ഫോർത്തും നിങ്ങൾ അത് തേർഡ് മതിയായിരുന്നു. ആ തേർഡ് ഒരെണ്ണം അവസാനത്തെ അവസാനത്തെ മൂന്നും പുള്ളി നന്നായി, കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും നന്നായി ചെയ്യും. 54-ാം ദിവസം രാത്രി 8:05. ഇത് നിങ്ങളുടെ സ്പോൺസർ ടാസ്ക്. ഓപ്പോ ഫ്ലോണ്ടിയർ ഇന്റലക്ട് പാലിൻഡ്രോം ഹണ്ട്. പലപ്പോഴും യാത്രകളിലും മറ്റും നമ്മളുടെ മൊബൈൽ ഫോണുകൾ ബാറ്ററി ചാർജ് തീർന്നു പോയി ബുദ്ധിമുട്ടാറുണ്ട്. പിന്നീട് അത് ചാർജായി കിട്ടാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഇവിടെയാണ് ഓപ്പോ F15 ഫോൺ മറ്റ് ഫോണുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. ഓപ്പോ F15 നൽകുന്ന VOOC ചാർജിംഗ് കേപ്പബിലിറ്റി എന്ന സവിശേഷത കേവലം നിമിഷങ്ങൾ കൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ സഹായിക്കുന്നു. ഇന്ന് വിപണിയിൽ ലഭ്യമായ മറ്റേത് ഫോണുകളെക്കാളും ഏറ്റവും അതിനൂതനമായ പ്രത്യേകതകളാണ് ഓപ്പോ F15 നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത്. VOOC ഫ്ലാഷ് ചാർജ് 3.0, 5-minute 2-hour talk, 0.32-second ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, അൺലോക്ക് അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, സ്ലീക്ക് ഡിസൈൻ, ലൈറ്റ്നെസ് യു ക്യാൻ ഫീൽ, 40MP അൾട്രാ വൈഡ് ആംഗിൾ മൈക്രോ ക്വാഡ് ക്യാമറ, പ്ലേ അപ്പ് യുവർ പെർസ്പെക്റ്റീവ്. ഇത്തരത്തിൽ ഓപ്പോ F15 ഫോണിന്റെ വേഗതയിലുള്ള ബാറ്ററി ചാർജിംഗ് സൗകര്യം തെളിയിക്കുന്ന ഒരു സ്പോൺസർ ടാസ്ക്കാണ് ഇനി. നിങ്ങളെല്ലാവരും 3 ടീമുകളായി തിരിയുക. 3 ടീമുകളുടെയും ലിസ്റ്റ് കത്തിന്റെ അവസാനം ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ടീമിനും ബാറ്ററി ചാർജ് ഇല്ലാത്ത ഓരോ ഓപ്പോ F15 ഫോൺ വീതം നൽകുന്നതാണ്. ഗാർഡൻ ഏരിയയിൽ 3 വെള്ള ബോർഡുകൾ ഉണ്ടായിരിക്കും. ബസർ ശബ്ദം കേൾക്കുമ്പോൾ മുന്നിലേക്കും പിറകിലേക്കും എഴുതിയാൽ ഒരുപോലെ വായിക്കാവുന്ന വാക്കുകൾ, പാലിൻഡ്രോം വേർഡ്സ്, അറിയാവുന്നത്രയും എഴുതുക. വാക്കുകൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആകാവുന്നതാണ്. 1 മിനിറ്റാണ് ഇതിന് നിങ്ങൾക്ക് നൽകുന്ന സമയം. ആ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നിർണ്ണയിക്കുക. അതിനുശേഷം 1-ാം സ്ഥാനക്കാർ ആദ്യം എന്ന ക്രമത്തിൽ ഓരോ ടീമുകളായി ജിം ഏരിയയിൽ പോയി നിങ്ങളുടെ ഓപ്പോ F15 ഫോൺ 1 മിനിറ്റ് സമയം ചാർജ് ചെയ്യുക. പിന്നീട് അതേ ക്രമത്തിൽ ഓരോ ടീമുകളായി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക. വെളിച്ചം കുറഞ്ഞ ആക്ടിവിറ്റി ഏരിയയിൽ ഓപ്പോ, മലയാളം എന്നീ 2 പാലിൻഡ്രോം വാക്കുകളുടെ അക്ഷരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കും. നിങ്ങളുടെ ഓപ്പോ F15 ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ആ അക്ഷരങ്ങൾ കണ്ടെത്തി തിരികെ ഗാർഡൻ ഏരിയയിൽ വന്ന് അവിടെയുള്ള ഓപ്പോ F15 ഫോണിന്റെ മാതൃകയിലുള്ള മാഗ്നറ്റിക് ബോർഡിൽ ആ അക്ഷരങ്ങൾ കൃത്യമായ വാക്കുകളായി പതിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഓപ്പോ F15 ഫോൺ ഉപയോഗിച്ച് ബോർഡിന്റെ മുന്നിൽ നിന്ന് ടീമിലെ ആരെങ്കിലും ഫോട്ടോ എടുക്കുക. ഏറ്റവും വേഗതയിൽ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുന്ന ടീമായിരിക്കും വിജയികൾ. അവരെ കാത്തിരിക്കുന്നത് ഓപ്പോയുടെ ഒരു സ്നേഹ സമ്മാനമാണ്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. രാത്രി 8:15. നിങ്ങൾ എഴുതിയ വാക്കുകൾ വായിക്കുക. മം, ഡാഡ്, സിസ്, മോം, ബൂബ്, ടിറ്റ്, കനക, ഏ, ലോ, ജലജ, കണിക, കത്രിക, ഗംഗ, സരസ, ബിബ്, നോൺ, പൂ, പോപ്, ഗടിക. ടീം ബി വൈക്രാ വൈ നാന നൂൺ നാൻ ലോൽ ഗഡക് ബാബ കത്രിക ഡാഡ് മോം അമ്മ ബോബ് ജലജ ലോൽ. ടീം സി അമ്മ അപ്പ മോം കത്രിക നൂൺ ജലജ മദാമ ഗഡക് മാഡം വാവ് ഡാഡ.
വാക്കുകൾ ശരിയായി ഏറ്റവും കൂടുതൽ എഴുതിയ ടീം ഏതാണ്? ബിഗ് ബോസ്. രണ്ടാം സ്ഥാനം ആർക്കാണ്? മൊത്തം കുറച്ചിട്ട് മതി. ഓഫി ഓഫി. ഒരു മിനിറ്റ് കൊണ്ട് ചാർജ് തീരൂലേ? നാല് സെക്കൻഡ്. എല്ലാം കൊണ്ട് വെച്ചോ. ഇതിലൊന്നുമില്ല. ഇടി തുറന്ന് നോക്കടി. തട്ടി മറിക്കാൻ സൈലന്റ് അവരുടെ മുഴുവൻ എടുത്തോണ്ട് പോയി ചേച്ചി. ഇതൊന്നും ഇല്ലെന്നേ. അതിനകത്ത് അവരോട് ചോദിച്ചോണ്ടാണ്. അവരുടെ കയ്യിൽ കുറെ ഉണ്ട്. അവരെല്ലാം എടുത്തോണ്ട് പോയി. അതിനകത്തൊന്നും ഇല്ല. ഇത് ഓപ്പൺ പോയില്ലേ? സെൽഫി. ഓക്കെ മതി. മാർക്കണം മാർക്കണം മാർക്കണം. ഷാജേട്ടാ ഫാമിലി. ഓക്കെ ഇന്നത്തൊന്നുമില്ല. ഇത് ഓപ്പൺ ആവുന്നില്ലടാ. ഇതിനകത്തില്ല. ഒരെണ്ണയില്ല. ഇനി സാരല്ല, ഉള്ള വെച്ച് സെൽഫി എടുക്കാം. ഓടിയാ എല്ലാരും വാ, എല്ലാരും വാ. ഫോൺ കിട്ടിയ അപ്പൊ ഫോട്ടോ എടുക്കാം. ഇപ്പുറത്ത് വാ. ഈ സ്പോൺസർ ടാസ്കിലെ വിജയികളായ എ ടീമിനും ബി ടീമിനും അഭിനന്ദനങ്ങൾ. അൻപത്തിനാലാം ദിവസം രാത്രി 9:20. ബാറ്ററി തോറ്റ ചെയ്യുമ്പോ വേണ്ടി മറ്റേ സാധനം. പാസ്ത 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 ജയിച്ച ടീം മാത്രം പോരെ. പാസ്ത പാസ്ത ജയിച്ച രണ്ട് ടീമിന് രണ്ട്. എടാ നിങ്ങളുടെ ടീമിന് വൈറ്റ് വേണോ റെഡ് വേണോ? വൈറ്റ് പാസ്ത. എല്ലാവർക്കും കൂടെയാ. ശരി, അതന്നെ സാധനം. ഞാൻ വെറുതെ വലുതൊന്നും എടുത്തു പോയിട്ട് മെനക്കെടേണ്ട കാര്യം. ചതിയായിപ്പോയി. ഞാനും അതെ ഏട്ടാ, ചതിയായിപ്പോയി. അവ ചേട്ടനെ വിളിച്ച് ഇടാനായിരുന്നു.